ചരിതാപാത രൂപത അതിൻ്റെ 10-ാം വർഷം ആഘോഷിക്കുമ്പോൾ അതിൻ്റെ വളർച്ച മുകളിലേക്കോ താഴേക്കോ? രൂപതയുടെ ഇപ്പോഴത്തെ സ്ഥിതി കണ്ടാൽ ഉത്തര കൊറിയൻ ഭരണകൂടം പോലും നാണിച്ചു പോകും. രൂപതയുടെ ഭരണം രൂപതാധ്യക്ഷനും ചില ശിങ്കിടി വൈദികരുടെയും കയ്യിൽ അമർന്നിരിക്കുന്നു. എന്തിനേറെ പറയുന്നു, സഹായം എത്രാനേ പോലും പഞ്ചാബിൻ്റെ ഒരു മൂലയിൽ ഒതുക്കിയിട്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ വൈദിക കുഞ്ഞുങ്ങളുടെ കാര്യം പറയണമോ? സീറോ മലബാർ സഭയെ ഏത് വിധേനയും നശിപ്പിച്ച് കുളം തോണ്ടിയിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകൂ എന്ന് രൂപതാധ്യക്ഷൻ ശപഥം ചെയ്തിരിക്കുന്നു. കർത്താവിൻ്റെ വയലിൽ സേവനം ചെയ്യുന്നതിൻ്റെ മഹത്വമൊക്കെ പറഞ്ഞ് പലരെയും വൈദികരാക്കും. മറ്റു രൂപതകളുടെയും കോൺഗ്രിഗേഷൻ്റെയും സെമിനാറുകളിൽ പഠിച്ചിരുന്നവരെയും അവിടെ നിന്ന് പല കാരണങ്ങളാൽ തിരികെ പോന്നവരെയും ഒക്കെ പലവിധ വാഗ്ദാനങ്ങൾ നൽകി ഇവിടെ ചേർത്തിട്ട് അവരെ പലവിധത്തിൽ ദ്രോഹിക്കുന്ന രംഗമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. രൂപതാധ്യക്ഷൻ തെറ്റായ നടപടികളിൽ എന്തെങ്കിലും തിരികെ പറഞ്ഞാൽ, പ്രതികരിച്ചാൽ ഉടൻ തന്നെ ഭീഷണികൾ, അച്ചടക്ക നടപടികൾ, മാസം തോറും സ്ഥലം മാറ്റങ്ങൾ, അതും പുരാതന ജയിലുകളെയും മറ്റും ഓർമ്മിപ്പിക്കുന്ന വിധം ഉള്ള സ്ഥലം. കുറേ പേർക്ക് അല്പം കുറവുകളുള്ളവരായതിനാൽ അത് പറഞ്ഞ് ബ്ലാക്ക്മെയിലിംഗ്, ഇതൊക്കെയാണിവിടെ ഇപ്പോൾ നടക്കുന്നത്. രൂപതയുടെ പ്രധാന ഭരണ ചുമതലകൾ മുഴുവൻ രൂപതാധ്യക്ഷൻ തൻ്റെ കോക്കസിലുള്ള വൈദികർക്ക് മാത്രമായി മാറ്റിവെച്ചിരിക്കുന്നു. ചില രൂപതകളിലും അതുപോലെ കോൺഗ്രിഗേഷനിലും അവർക്ക് ശല്യം തീരാനായി ചില വൈദികരെ ഈ രൂപതയിലേക്ക് കയറ്റുമതി ചെയ്തിരിക്കുന്നു. എല്ലാവരുമല്ല, വിശുദ്ധ ഗ്രന്ഥം പറയുന്ന പോലെ അവർ ആരൊക്കെ എന്ന് തങ്ങളുടെ പ്രവർത്തികളിൽ നിന്നും മനസ്സിലാക്കുക. അവർക്കായി പ്രധാന പോസ്റ്റുകളെല്ലാം സംവരണം ചെയ്തിരിക്കുന്നു. ഒരാൾക്ക് തന്നെ പല പോസ്റ്റുകൾ. ഇപ്പോഴത്തെ ട്രാൻസ്ഫർ ലിസ്റ്റ് നോക്കിയാലും കാണാം. സൺഡേ സ്കൂൾ ഡയറക്ടർക്ക് വീണ്ടും പ്രൊക്യുറേറ്റർ സ്ഥാനം കൂടി. എന്തുകൊണ്ട്? ഈ രൂപതയിൽ അക്ഷരാഭ്യാസമുള്ള വേറെ വൈദികർ ആരുമില്ലേ? ആരുമില്ലാഞ്ഞിട്ടല്ല, അരമന രഹസ്യം അങ്ങാടിപ്പാട്ടാകരുത് എന്ന് കരുതിയാണ്. പക്ഷേ അരമനയിൽ മാത്രം രഹസ്യമായിരിക്കുന്നു. പല സ്ഥലങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും ഇന്ത്യക്ക് പുറത്തുനിന്നുമൊക്കെ മിഷൻ എന്നും പറഞ്ഞ് പൈസ മേടിച്ചിട്ട് അതവിടെ വക മാറ്റി ചിലവാക്കുന്നു. ഇതൊക്കെ ആരും മനസ്സിലാക്കാതിരിക്കാൻ ഇഷ്ടക്കാരെ മാത്രം ഉന്നത സ്ഥാനങ്ങളിൽ നിയമിക്കുന്നു. കമ്മിറ്റികളും പാസ്റ്ററൽ കൗൺസിലുകളും എല്ലാം സ്തുതി പാഠകർക്ക് മാത്രമായി സംവരണം ചെയ്തിരിക്കുന്നു. നോമിനേറ്റഡ് അംഗങ്ങൾ എത്ര പേർ മെറിറ്റിലൂടെ വന്നവരുണ്ട്. രൂപതയ്ക്ക് നൽകിയ പണമോ സാധന സാമഗ്രികളോ ആയ സംഭാവനകൾ മാത്രമല്ലേ പല മെമ്പേഴ്സിൻ്റെയും മെറിറ്റ്. ഈ രീതിയിൽ രൂപത എത്ര നാൾ മുന്നോട്ട് പോകും? ഈ രൂപതയിൽ നിന്ന് പരിശുദ്ധാത്മാവ് അന്നേ അകന്നു പോയിരിക്കുന്നു. അതിനാൽ പ്രിയമുള്ളവരെ, മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. വൈദികരെയും അൽമായരെയും ഈ രൂപതയും ദുർഭരണത്തിൽ നിന്ന് രക്ഷിക്കാൻ. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.